കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി മക്കളായ നാല് വൈദികരോടൊപ്പം 100-ാം ജന്മദിനം ആഘോഷിച്ച് ഒരു വൈദികൻ. സംഭവം ഇറ്റാലിയൻ നഗരമായ റിമിനയിലാണ്. പ്രോബോ വക്കിരിനി എന്ന കത്തോലിക്ക വൈദികനാണ് തൻ്റെ 100-ാം ജന്മദിനം വൈദികരായ തൻ്റെ 4 മക്കളോടൊപ്പം ആഘോഷിച്ചത്. 1919 ജൂൺ 4 ഫാദർ പ്രോബോയുടെ ജനനം. 1-ാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ് ജനിച്ചതെങ്കിലും യുദ്ധത്തിൻ്റെ ദുരിതവും ഭീകരതയും അനുഭവിച്ച കൈപ്പേറിയ ബാല്യം അദ്ദേഹത്തെ ഇറ്റലിയിൽ നിന്നും റഷ്യയിലേക്ക് എത്തിച്ചു. എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഇറ്റലിയിൽ തിരിച്ചെത്തുകയും റെയിൽവേയിൽ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. അക്കാലത്ത് അദ്ദേഹം അന്നാ മരിയ എന്നൊരു യുവതിയെ വിവാഹം കഴിച്ചിരുന്നു. പ്രാർത്ഥനയിലും ഭക്തിയിലും മുന്നേറിയ ആ കുടുംബത്തിന് 7 കുട്ടികൾ ജനിച്ചു. എന്നും പള്ളിയിൽ പോയിരുന്ന ആ കുടുംബത്തിലെ 4 ആൺമക്കൾ പഠനാനന്തരം പൗരോഹിത്യ ജീവിതം തിരഞ്ഞെടുത്തു. 51-ാമത്തെ വയസ്സിൽ ഭാര്യയായ അന്നാ മരിയയുടെ വേർപാടിൽ തളർന്നെങ്കിലും പ്രോബോയിൽ വിശ്വാസം കൂടുതൽ ദൃഢപ്പെടുകയാണ് ചെയ്തത്. മറ്റു മക്കളും സ്വയം പര്യാപ്തരാവുകയും അവർ പഠനത്തിനും ജോലിക്കുമായി കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം സഭയ്ക്കായി സ്വയം സമർപ്പിക്കാൻ തീരുമാനിച്ചു. സെമിനാരി പരിശീലനത്തിന് ശേഷം ഡീക്കനായി വെൻഡിയിലെ സെന്റ് മാത്യു ഇടവകയിൽ ശുശ്രൂഷ ആരംഭിച്ചു. വിശുദ്ധ ബലിയിൽ വൈദികനെ സഹായിക്കുന്നതായിരുന്നു ദൗത്യം. വിശുദ്ധ പാദ്രേ പിയോയെ അദ്ദേഹം ഇഷ്ടപ്പെട്ടു. വിശുദ്ധന്റെ പ്രാർത്ഥനാ ജീവിതവും ജീവിതവിശുദ്ധിയും തൻ്റെ ജീവിതത്തിലും പകർത്താൻ ഡീക്കൻ പ്രോബോ ഉത്സാഹിച്ചു. തൻ്റെ നാട്ടിൽ നിന്നും അനേകം പേരെ വിശുദ്ധ പാദ്രയുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുവാൻ പ്രോബോ അങ്ങേയറ്റം താല്പര്യം കാട്ടി. ശേഷിച്ച ജീവിതം വൈദികനായി തുടരുന്നതിനെക്കുറിച്ച് അദ്ദേഹം പ്രാർത്ഥനാപൂർവം മക്കളോട് സംസാരിച്ചത് ആ നാളുകളിലായിരുന്നു. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ 4 മക്കൾ വൈദിക ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരുന്നു. അവരെല്ലാം അപ്പനെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അങ്ങനെ 69-ാം വയസ്സിൽ മാർപ്പാപ്പയുടെ പ്രത്യേക അനുമതിയോടെ പുരോഹിതനായി അദ്ദേഹം ഉയർത്തപ്പെട്ടു. തൻ്റെ സ്വന്തം രൂപതയായ റിമിനിയിൽ തന്നെയാണ് അദ്ദേഹത്തിന് ആദ്യ നിയമനം ലഭിച്ചത്. വർഷങ്ങൾ നീണ്ട ഇടവക ശുശ്രൂഷയ്ക്ക് ശേഷം വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ മൂലം അദ്ദേഹം ഇപ്പോൾ മകളുടെ ഭവനത്തിൽ വിശ്രമ ജീവിതം നയിക്കുകയാണ്. എന്നിട്ടും എല്ലാ ദിവസവും സെന്റ് മാർട്ടിൻ ദേവാലയത്തിലെത്തി മുടങ്ങാതെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. ആത്മകഥ ഉൾപ്പെടെ 19 പുസ്തകങ്ങളുടെ കർത്താവാണ്. 4 മക്കളായ വൈദികരോടും 100-ക്കണക്കിന് സഹപ്രവർത്തകരായ വൈദികർക്കുമൊപ്പം റിമിനി കത്തീഡ്രലിൽ നടന്ന 100-ാം ജന്മദിനാഘോഷ വിശുദ്ധ ബലിയിൽ പങ്കെടുത്തവർക്ക് ഇതിനേക്കാൾ ഉറച്ച മറ്റൊരു സാക്ഷ്യജീവിതം കാണാനായിട്ടില്ല. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ലോകമെങ്ങു നിന്നുമുള്ള അഭിനന്ദന പ്രവാഹം ഉണ്ടായത്.